Hey guys, welcome back to our channel. Appa innatha video nu parayunnathu recently njan oru shorts ittundayirunnu adu endu oru skin transformation ayo oru baadu njan struggle cheyidittu ippo irikkunnu ee skin aakiyathu enganaanu ullathu cheyidu oru shorts ittundu parayendavarku comment cheyyam ningalku adu njan use cheyna products endakkeyaanu ullathu endu skin routine endakkeyaanu parayanu parangittundayirunnu appo enu kurey aalkar comment ittundayirunnu see first of all namakkellarkum ullathu different skin type aanu appo njan use cheyna products okke ningalku okay aavunnulla namukku parayan pattathilla adu pole ende skin tone nu parnathu over sensitive aanu adu pole enna nalla oily skin tone aanu പക്ഷേ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഒരു വൺ ഇയർ ബിഫോർ അല്ല ഏകദേശം ഒരു വൺ ഇയറോളം ആയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വൺ ഇയർ ആയിട്ടില്ല ഓക്കെ അതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഇതായിരുന്നു എൻ്റെ സ്കിൻ കണ്ടീഷൻ ഭയങ്കര അവസ്ഥ ഒരുമാതിരി ടാറിടാത്ത റോഡിൻ്റെ അവസ്ഥയായിരുന്നു എൻ്റെ മുഖം പക്ഷേ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ കുറച്ചും കൂടിയൊക്കെ ലൈക്ക് ഒരു പിമ്പിളൊക്കെ വരുന്നൊരു മുഖമായിരുന്നു അല്ലെ അങ്ങനെ കുറേ ചർറൊന്നും വരത്തില്ലായിരുന്നു ഞാൻ എനിക്ക് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ നമ്മൾ വേറൊരു കൺട്രി ജീവിച്ചിട്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ ഭയങ്കര വിൻ്ററിൽ സ്നോയിലൊക്കെ കിടന്ന് കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പം പെട്ടെന്ന് അങ്ങ് ഓവർ സ്വെറ്റിങ് ആ വന്നു തുടങ്ങി അവിടെ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ യൂസ് എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാതായി അതൊക്കെയായിരുന്നു എൻ്റെ സീനായിരുന്നു പിന്നെ കുറേ ഫുഡിൻ്റെ ആയാലും എല്ലാം കുറേ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ പ്രോബ്ലം ഫേസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എല്ലായിടത്തും പോയി കൺസൾട്ട് ചെയ്തിട്ട് പോലും എനിക്ക് പറ്റുക അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല പിന്നെ നമ്മൾ സെൽഫായിട്ട് തന്നെ റിസർച്ച് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി പിന്നെ ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്യാതിരിക്കുക ഏറ്റവും വലിയ കീ അതാട്ടോ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും കെയർ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും എല്ലാം പ്രശ്നമാകുന്നത് സോ അതിന് അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക കുറച്ച് നാൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും ഒരു ഒരു നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരായാലും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ഒന്ന് തന്നെ ഈ സാധനം പില്ലോ നമ്മൾ കിടന്നുറങ്ങുന്ന പില്ലോ കവർ നിങ്ങൾ എപ്പോഴൊക്കെയാണ് മാറ്റാറുള്ളത് അത് വീക്കിലി ഒരു വട്ടമെങ്കിലും മാറ്റണമെന്ന് ഞാൻ പറയും കാര്യം നമ്മൾ തല വെച്ചിറങ്ങുമ്പോൾ നമ്മുടെ തലയിൽ ഇപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം ഇതിൽ പറ്റി പിടിക്കും അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ ഈ രണ്ട് സൈഡിലും ഇത് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കമന്ന് കിടക്കുന്നവരാണെങ്കിൽ നെറ്റി വരെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഫേസിൽ പറ്റി പിടിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഡയഗ്നോസ് ചെയ്ത സെൽഫ് ആയിട്ട് കേട്ടോ സോ അതൊരു ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ട് പില്ലോ കവർ എപ്പോഴും മാറ്റാൻ ശ്രമിക്കുക പില്ലോ കവർ മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ് ആയിട്ടോ അതെല്ലാം വീക്കിലി ഒന്ന് ചേഞ്ച് ചെയ്യുക നിങ്ങൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ നല്ല കാര്യം ഞാൻ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു ഭയങ്കര ലേസി ആയിരുന്നു കേട്ടോ സോ പില്ലോ കവർ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യുക ദെൻ സെക്കൻഡ് തിങ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവൽ നിങ്ങൾ ബോഡി നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡിക്ക് യൂസ് ചെയ്യുന്ന സെയിം ടവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് യൂസ് ചെയ്യരുത് അത് വീക്കിലി രണ്ട് വശം വെച്ച് മാറാൻ ശ്രമിക്കുക അതായത് ഒന്നെങ്കിൽ നിങ്ങളൊരു കുഞ്ഞ് ടവൽ എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഇതാണെങ്കിൽ തന്നെ അത് ഒരിക്കലും നമ്മൾ ബോഡി യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് യൂസ് ചെയ്യരുത് അത് വേറൊരെണ്ണം സെപ്പറേറ്റ് എടുത്ത് വെക്കുക എന്നിട്ട് അതൊരു രണ്ട് വട്ടമൊക്കെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മുഖത്ത് യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു ടവൽ വെക്കുക മൂന്നാമത്തെ കാര്യം സോറി രണ്ട് കാര്യം എന്നല്ല പറഞ്ഞു മൂന്നാമതായി മൂന്നാമത്തെ വീവ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽസ് സെൽഫോൺസ് അതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മൊബൈൽ എവിടെയൊക്കെയൊക്കെ കൊണ്ടിടുന്നെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അതെടുത്ത് നമ്മൾ നേരെ എപ്പോഴാണെങ്കിലും കോളൊക്കെ വരുമ്പോൾ നേരെ ഫേസിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻ ഇവിടെ ഫേസിൽ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്തുമാത്രം ഡേർട്ട് അതിലുണ്ടോ അതെല്ലാം നമ്മുടെ ഫേസിന് പറ്റി പിടിക്കും ഞാനൊന്നും അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് ആയപ്പോലും വർഷത്തിലൊക്കെ ഞാൻ മാറ്റാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഡേർട്ട് പോലും നമ്മുടെ ഫേസിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ അതുപോലെ നമ്മൾ സെപ്പറേറ്റ് ടവല് പിന്നെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒന്ന് ഡിസ്റ്റൻസിൽ പിടിക്കുക അല്ലെങ്കിൽ എയർപോഡ്സ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വാട്ടവർ അത് യൂസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഇതിലേക്ക് ബാക്ടീരിയൽ എഫക്ഷനൊക്കെ അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ലൈഫിൽ സെൽഫായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇതൊക്കെയാണ് എന്നെ കൊന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അടുത്തൊരു കാര്യം ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് എല്ലാ പ്രൊഡക്ട്സും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ സെൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ഇതാട്ടോ എൻ്റെത് നമ്മളിപ്പം ഇന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഫേസിലൊന്നും അല്ലെങ്കിൽ ഫേസിലോ എൻ്റെ സ്കിന്നിലോ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടൊന്ന് പോയാൽ മതി ജസ്റ്റ് എൻ്റെ അവിടെ പിമ്പിൾസ് വരും അത്ര റിയാക്റ്റീവാണ് എൻ്റെ സ്കിന്ന് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതുപോലെ ആലോചിച്ച് ഇവനിപ്പം ഹെയർ ഓയിൽ ആയാൽ പോലും അതുപോലെ അത്ര ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ
ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണ് ഞാൻ തല തേക്കുന്നത്. അതുപോലെ ഷാംപൂവിന്റെ കേസ് ആയപ്പോഴും വർഷങ്ങളായിട്ട് ഒരു ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കിനി നേരെ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുള്ളത് കേറാം. അതിനു മുമ്പായിട്ട് ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് ഫേസ് വാഷ്. നമ്മൾ നോർമൽ സോപ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനി അത് യൂസ് ചെയ്യാനുള്ള ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കണ്ണി കാണുന്ന എടുത്ത് മോത്ത് തേക്കരുത്, എട്ടിന്റെ പണി കിട്ടും. ഞാൻ ബേബി സോപ്പ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, ഞാൻ മാറ്റി. സോ ഞാൻ ഇപ്പൊ യൂസ് ചെയ്ത് ഇപ്പൊ ഒരു ഏകദേശം ഒരു 1 ഇയറോളമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണിത്. ആഹാ ഗ്ലോ എസ് എന്നുള്ള ബ്രാൻഡിന്റെ. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു ലെവൽ വരെ എനിക്ക് എന്റെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മാതിരി ഇതായിരുന്നു എന്റെ ഫേസ്. വേറെ ഒരു ട്രീറ്റ്മെന്റും ഞാൻ എടുത്തിട്ടില്ല. സോ ഇത് ഞാൻ രാവിലെയും വൈകിട്ടും കിടക്കുന്ന മുമ്പായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫോം ബേസിലാണ് ഇത് വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ മേടിക്കുമ്പോൾ നോക്കി എടുത്താൽ മതി. സോ എനിക്ക് ഇത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഇത് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം എക്സ്ട്രാ ഉണ്ടായിട്ടും ഇല്ല. ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. രണ്ടാമത് നമ്മുടെ ടോണർ. ഈ ടോണർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൺസ്ക്രീം ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സ്കിൻ അനുസരിച്ച്, നിങ്ങൾ സ്കിൻ ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം യൂസ് ചെയ്യുക. കാര്യം ഇതൊന്നും ആരും പറയുന്നില്ല, ഡെയിലി ഇട്ടേ പോകാവുള്ളൂ, ഡെയിലി ഇട്ടാലേ ശരിയാവത്തുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം, ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതിപ്പോ എവിടെ പോയി, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ പോയാലും മാക്സിമം എല്ലാം കുറയ്ക്കാൻ നോക്കുന്ന വ്യക്തിയാണ് ഞാൻ. ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ വെളി ഇറങ്ങാറില്ല. പക്ഷെ വേറെ ഇപ്പൊ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, കൺസിലർ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ സൺസ്ക്രീം ആയിക്കോട്ടെ, ഒന്നും ഡെയിലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ യൂസ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നിർത്തി, എല്ലാം നിർത്തി. എനിക്ക് തോന്നുന്നു ഒരു 3 മന്ത്സ് ആയിട്ട് ഇതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ. ഇപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ പോലെ ആയാലും ഫിൽറ്റർ അവൈലബിൾ ആണല്ലോ, പക്ഷെ ഫിൽറ്റർ അതാണ് ഇപ്പൊ മിക്ക വീഡിയോസ് എടുക്കാറുള്ളത്. സോ മാക്സിമം യൂസ് കുറയ്ക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ സ്കിന്നിന് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാനും പറ്റും. അതിന് നമ്മള് കുറെ ഒന്നും വാരി പൊത്തേണ്ട കാലം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു. ഇപ്പൊ മേക്കപ്പ് പ്രൊഡക്ട്സ് ആയ പോലും നമ്മൾ ഒരു ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും. എനിക്കിപ്പോ ഒരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, അതിന്റെയാണ് എല്ലാ പ്രൊഡക്ട്സും. അത് എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ടോണർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണറാണ്. ഇത് ഉപയോഗിച്ച് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നു എന്ത് ലൊക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇത് മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. മേക്കപ്പിന് മുമ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്കങ്ങനെ മേക്കപ്പ് ഒന്നും വലുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് അറിയുന്ന ഒരാളല്ല, പക്ഷെ ഒരു ബേസ് നമുക്ക് അറിയാമല്ലോ ഏകദേശം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ടോണറാണ്. ഇതുവരെ എനിക്കൊരു പ്രശ്നവും ഇത് ഉപയോഗിച്ച് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു പിമ്പിൾസ് ഒക്കെ വരുന്ന ഒരു സ്കിൻ ടോൺ നിങ്ങളുടെയെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്നെ വിശ്വസിക്കാൻ. ഗൈസ്, ഞാൻ ഇത് ഉപയോഗിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസറിലാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം സജസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ പോൺസിലൊരു ഗ്രീൻ ആയിട്ടുള്ള ജെൽ ബേസ് ഒരു ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് അപ്ലൈ ചെയ്തിട്ട് എക്സ്ട്രാ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് മോയ്സ്ചറൈസർ വേണം വിന്റർ സമയമൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് പ്ലമ്മിന്റെ ഗ്രീൻ ടീയുടെ തന്നെ മോയ്സ്ചറൈസറാണ്. എടുത്ത് വാരി പൊത്താറില്ല. ഇതെടുത്തൊരു കുഞ്ഞ് ഡ്രോപ്പ് എടുക്കുക, ആ ഡ്രോപ്പ് എടുത്തിട്ട് ഫുൾ ഫേസിലിടുക. കാര്യം ഓയിൽ ബേസ്ഡുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇത് സ്വെറ്റ് ആവുന്ന സമയത്ത് മെൽറ്റ് ആയി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം യൂസ് ചെയ്യേണ്ട. ബട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണം എന്നുള്ളവരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്, പ്ലമ്മിന്റെ ഗ്രീൻ ടീയുടെ. സീരിയസ്ലി എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സൺസ്ക്രീമാണ്. സൺസ്ക്രീം എന്ന് പറയുമ്പോൾ എനിക്കറിയാം നമ്മുടെ നാട്ടിൽ അതുപോലെ വെയിലാണ്, കത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ നിർത്തി യൂസ്. എന്തോ ലൈക്ക് മാക്സിമം ഞാനിപ്പോൾ സൺസ്ക്രീം യൂസ് ചെയ്യാറില്ല. നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇട്ടില്ലെങ്കിൽ
എട്ടിന്റെ പണി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ യൂസ് നിർത്തി. പക്ഷെ അതുപോലെ ബീച്ചിലോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മാത്രമേ മാക്സിമം ഇടാറുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്തതും ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള സൺസ്ക്രീം എന്ന് പറഞ്ഞു, ഒന്ന് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീം, പിന്നെ ഡോക്ടർ ഷേത്ത്, പിന്നെയുള്ള റീക്വൽ. ഇതിലെ ഈ മൂന്നെണ്ണത്തിൽ ഏതാ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? റീക്വലിന്റെ ആണ്. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ലൈക്ക് പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാലുള്ളത് ഈ മൂന്നെണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. ഈ സലീം കുമാറിന്റെ മറ്റേ ഡാൻസ് മാസ്റ്റർ വിക്രം സാറിനെ പോലെ നമ്മൾ മോഹിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. പക്ഷെ ആദ്യം ഇടുമ്പോൾ ഒരു ഇതുണ്ട്, വൈറ്റ് കാസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീമാണ്. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്റെ ഫേസിൽ എക്സ്ട്രാ ആയിട്ട്. പിന്നെ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഡെയിലി എടുക്കുന്ന വിറ്റാമിൻ ഇ എടുക്കുന്നുണ്ട്, അതുപോലെ സി ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുന്നുണ്ട്. സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ഏത് വെള്ളം എടുക്കാം. ഇപ്പം എന്റെ ഒട്ടേൺ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡെയിലി ഇപ്പൊ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോൾ മുഖം ഇതുണ്ട് ഈ ഒരു ഫേസ് വാഷും കൊണ്ട് കഴുകാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ഫുഡും കാര്യങ്ങളും, ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണ്, സോ നല്ല രീതിയിൽ ഫുഡിയാണ്. സോ ആ ഫുഡിന്റെ ബേസിലൊന്നും ഒരു ചേഞ്ചസും ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ ഈ വൈറ്റമിൻ ഇ ആൻഡ് സി ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരിക്കലും ഒരു പരീക്ഷണ വസ്തുവല്ല നമ്മുടെ മുഖം. സോ എല്ലാം കണ്ടു അറിഞ്ഞു മാത്രം. പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, അതെന്ന് പറയുമ്പോൾ മഞ്ഞ കളറല്ല, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് അല്ല, ഒരു ക്രീം ഷെയ്ഡ് വരുന്ന പങ്കുട്ടറാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വല്ലപ്പോഴും മുഖത്തിടാറുണ്ട്, അല്ലാതെ വേറൊന്നും എക്സ്ട്രാ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും പിമ്പിൾസിൻ്റെ വരുവാണെങ്കിൽ ഏറ്റവും നല്ല ക്ലിൻഡമൈസിൻ, അതായത് ക്ലിയർ ജെൽ ഒരെണ്ണം എടുത്ത് നിങ്ങളുടെ കയ്യിൽ കരുതുക. എവിടെ നിങ്ങൾക്ക് പിമ്പിൾ വരുന്നുണ്ടോ അപ്പം തന്നെ ഇത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക. അതും ഫേസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ പെട്ടെന്ന് വേർക്കാതിരിക്കാൻ നോക്കുക. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എഗെയിൻ റിപ്പീറ്റിംഗ്, നമ്മുടെ ഒരു കണ്ടീഷൻ അത് മാറുന്നതാണ്. അത് നിങ്ങൾ ഒരിക്കലും ഓവറായിട്ട് അതിനെപ്പറ്റി വറീഡായിട്ട് ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കരുത്. നല്ലതുപോലെ ഉറങ്ങാനും ശ്രമിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. കാര്യം എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഞാൻ കരയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഇതുപോലെ എൻ്റെ സ്കിന്നായല്ലോ എന്നോർത്തിട്ട്. പക്ഷേ നമ്മളത് ഫൈറ്റ് ചെയ്ത് റെഡിയാക്കി. ഇപ്പോൾ ദാണ്ട് ഒരു മേക്കപ്പും ഇല്ലാതെ എനിക്ക് നിങ്ങളെ എൻ്റെ സ്കിന്ന് കാണിക്കാം. എനിക്ക് ഒരു പ്രശ്നമില്ല, പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഒരു കുറേ നാളായിട്ട് ഏകദേശം 4-5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചതെന്ന്. ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ആകെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷും പിന്നെ ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സും പിന്നെ അത്യാവശ്യം വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഐലൈനർ, വേറെ ഒന്നും എടുത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. സോ ഇതാണ് എന്റെ സ്കിൻ കെയർ ഒട്ടെ, ഇത് കൂടുതലൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഗൈസ്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.